ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗെയിം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജൂനിയർ ക്ലർക്ക് എക്സാമിന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ മാനിക്കുന്നുണ്ട്. അതായത് 1/4/2023 April 1 ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാം നടക്കാൻ പോവാണല്ലോ. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജൂനിയർ ക്ലർക്ക് എക്സാമിനെ എങ്ങനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഏത് മെത്തേഡ് ഉപയോഗിക്കണം, പാസ്സാവുന്നവരൊക്കെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ, അപ്പൊ അതെന്താണ്, സിലബസ് എങ്ങനെയാണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്, ടൈം ടേബിൾ എങ്ങനെ പഠിക്കണം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യം പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാട്ടോ. അപ്പൊ ഇന്നിപ്പോ 5 ആയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് 1 വരെ ഏകദേശം ഒരു 10-25 ദിവസം കൂടിയാണ് നമ്മുടെ മുമ്പില് ജൂനിയർ ക്ലർക്ക് എക്സാമിനായിട്ട് ഉള്ളത്. അപ്പൊ ഈ സമയം എങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം 25 നമുക്കുള്ളത്. അപ്പോ ഈ ദിവസങ്ങൾ ഇനിയെങ്കിലും ഇതുവരെ പഠിക്കാത്തവരെ ഇനിയെങ്കിലും എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും സിലബസിന്റെ സ്ട്രക്ചറൊക്കെ ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ യുവർ ഗൈഡ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് CSEB എക്സാമിന് വേണ്ടി തന്നെ നമ്മളൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡിക്കായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരുക്കുകയാണ്. ഒരുപോലെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ഒരു കമ്പൈൻഡ് സ്റ്റഡി നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ബാങ്ക് യൂസ് ചെയ്യുന്ന എന്തുകൊണ്ട് നല്ലൊരു മെത്തേഡാണ് പഠിക്കാനായിട്ട്. കാരണം നമ്മൾ ചുമ്മാ അതും ഇതുമൊക്കെ വലിച്ചു വരി പഠിച്ചിട്ട് പോകാതെ എല്ലാ എക്സാമിനും കീ ആയിട്ട് ചോദിക്കുന്ന കുറെ കണ്ടന്റുകളുണ്ട്. അത് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താലേ നമുക്കത് പിടികിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും പാറ്റേൺ, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, ആദ്യമായിട്ട് പോയി കണ്ട് എഴുതുന്നേക്കാളും ബൈ പ്രാക്ടീസ് ആണ് നമുക്കത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം CSEB 2 നമുക്ക് എക്സാമിനായിട്ടുള്ളത്. 160 ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. അപ്പൊ ഈ 2 കൊണ്ട് 160 ക്വസ്റ്റ്യൻ വായിച്ച് ഇംഗ്ലീഷും മാത്സ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് തിങ്ക് ചെയ്തിട്ട് നമ്മളിത് ആൻസർ ചെയ്യേണ്ടതാണ്. മാത്സിനൊക്കെ ആണെങ്കിൽ പ്രോബ്ലം ചെയ്ത് നോക്കണം. മാത്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി ആ ഓരോ സെക്കൻഡും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിളില്. അപ്പൊ അത് നിങ്ങളൊന്ന് ശരിയാക്കണമെങ്കിൽ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിയിട്ട് നന്നായിട്ട് ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും പ്രയോജനപ്പെടും. 100% എനിക്ക് ഉറപ്പാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പണ്ടത്തെ മുതൽ പ്രാക്ടീസ് ചെയ്യാൻ പോകരുത്, പുറകിൽ നിന്ന് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അതായത് ലാസ്റ്റ് 2022 നടന്നത് മുതലുള്ള ജൂനിയർ ക്ലർക്ക് എക്സാമിന്റെയും അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓരോ ദിവസവും നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താൽ മതി. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈം കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ ചുമ്മാ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ വായിച്ച് വായിച്ച് പോകാതെ, അല്ലെങ്കിൽ ഓരോ ആൻസറും ചുമ്മാ ടിക്ക് ചെയ്ത് പോകാതെ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ കൂടി പഠിക്കാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 21/8/2022 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിലൊരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ഇപ്പൊ ലോജിക്കൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സീരിയസ് ആണ്, നമ്പർ സീരിയസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അത് ഒരെണ്ണം കണ്ടുപിടിച്ചു ആ നമ്പർ സീരീസ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ടിക്ക് ചെയ്ത് പോയാൽ പോരാ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് നമ്പർ സീരീസ് ക്വസ്റ്റ്യനുകളൊക്കെ തപ്പി പിടിക്കുക യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ക്രോം വഴിയൊക്കെ തപ്പി പിടിച്ച് അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അടുത്ത തവണ ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആവണമെന്നില്ല, അതുമായിട്ട് ചെറിയ എന്തെങ്കിലും വ്യത്യാസം വരുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നീട് റിപ്പീറ്റ് ആവുക. അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വഴി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് മാർക്സിന്റെ കാര്യമാണ്. അതുപോലെ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ ആണെങ്കിൽ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് കോപ്പറേഷന്റെ എന്തെങ്കിലും ഒരു ബർത്ത് പ്ലേസ് എവിടെയാണ്, കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ
അങ്ങനെ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യന്റെ മാത്രം ടിക്ക് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു പോയാൽ പോരാ, അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട് പഠിക്കുക. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതുപോലെ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പലതിനെ പല രീതിക്ക് നമ്മൾ സവിശേഷത ആയിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ദിവസം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറെ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പൊ നമുക്കറിയാം പി എസ് സിക്ക് ഒക്കെ ആണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മുടെ സിലബസ് ഉള്ളതുപോലെ തന്നെ കാര്യങ്ങളുണ്ട് അല്ലെ, ഓരോ ബുള്ളറ്റിട്ട് ഓരോന്നും പറയാറുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് അങ്ങനെയില്ല. നമ്മളോട് പറയുന്നത് കോർപ്പറേഷൻ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ കോർപ്പറേഷൻ അക്കൗണ്ടൻസി എല്ലാം കൂടെ 100 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മാത്സ് 20 മാർക്ക്, ജി കെ 20 മാർക്ക്, ഇങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ തരിക. ഈ സെയിം പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യാറ്. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന്. അപ്പൊ അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് കോർപ്പറേറ്റീവ് ബാങ്കിന്റെ സിലബസ് എന്നുള്ളത്. അപ്പൊ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ജൂനിയർ ക്ലർക്കിന് ചോദിക്കുന്നത് പ്രധാനമായിട്ടും 6 കാര്യങ്ങളാണ്. ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് തരാം, അതനുസരിച്ച് നിങ്ങൾ പഠിച്ചോളൂ. നോർമലി നമ്മളോട് ചോദിക്കുന്നത് 6 കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ വരിക. ആന്റോണിംസ്, അതുപോലെ പ്രപ്പോസിഷൻ, വെർബ്, വൺ വേർഡ്, സിനോണിം, ആർട്ടിക്കിൾ, ഈ 6 കാര്യങ്ങളാണ് ഇംഗ്ലീഷിന് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 6 കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത് വെർബിൽ നിന്നാണ്. വെർബിൽ നിന്ന് നമുക്ക് 10 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഇംഗ്ലീഷ് ടോട്ടൽ 20 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുന്നത്, അതിൽ വെർബിൽ നിന്ന് മാത്രം എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും, 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ വെർബിന്റെ ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫാക്റ്റുകളും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അതുപോലെ ബാക്കി എല്ലാത്തിനും 6 പാർട്ടാണ് വെർബിൽ നിന്ന്, 10 ആണെങ്കിൽ ബാക്കി എല്ലാത്തിനും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നോർമലി എക്സാമിന് ചോദിക്കാറ്. ആന്റോണിം 2 ക്വസ്റ്റ്യൻ, പ്രപ്പോസിഷൻ 2, വൺ വേർഡ് 2, സിനോണിം 2, ആർട്ടിക്കിൾ 2, അങ്ങനെ 20 ക്വസ്റ്റ്യൻ ആണ് നോർമലി ചോദിക്കാറ്. ഓക്കെ, ഇനി മാത്സിന്റെ പോർഷൻ എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നമുക്ക് സിമിലാരിറ്റി കാണാൻ പറ്റും. മാത്സിന് എന്തൊക്കെ ചോദിക്കുന്നത് അറിയാൻ പാടില്ല, അങ്ങനെയൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അവിടെയും സിമിലാരിറ്റി ഉണ്ട്. ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ട്, സ്പീഡ് ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ പൊസിഷൻ ആയിട്ട് ബന്ധപ്പെട്ട്, ക്യൂവിൽ ഇത്ര ആൾക്കാർ നിന്ന് പുറകെന്ന് ഫ്രണ്ട് ചെയ്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ ഇപ്പൊ പിക്ചർ റെപ്രസെന്റേഷൻ 3 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ലോജിക്കൽ റീസണിംഗ് എന്നാണ്. 6 അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻ എപ്പോഴും തന്നെ ലോജിക്കൽ റീസണിംഗ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ സീക്വൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് വർക്ക് റിലേറ്റഡ്, 2 വ്യക്തികൾ കൂടി 3 ദിവസം കൊണ്ട് തീർത്താൽ 4 വ്യക്തികൾ കൂടി എത്ര ദിവസം കൊണ്ട് തീർക്കും, അതുപോലെ വർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മാത്സ് എടുത്തു കഴിഞ്ഞാൽ 20 ക്വസ്റ്റ്യൻ ഈ ഡിസ്റ്റൻസ്, സ്പീഡ്, പിക്ചർ റെപ്രസെന്റേഷൻ, ലോജിക്കൽ റീസണിംഗ്, സീക്വൻസ്, വേർഡ്, ഇതിൽ നിന്നൊക്കെയാണ് നോർമലി ചോദിക്കാറ്. ഓക്കെ, അപ്പൊ മാത്സ് ആയി. പിന്നെ ജി കെ, ജി കെ വരുമ്പോ ഇക്കണോമിക്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 ക്വസ്റ്റ്യൻ ഇക്കണോമിക്സ് ചോദിക്കാറുണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒരു 4-5 എണ്ണം നോർമലി ക്വസ്റ്റ്യൻ വരാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ കേരള, എബൌട്ട് കേരള ഹിസ്റ്ററി, ആ ഒരു ജിയോഗ്രഫി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ജി കെയിൽ ആ ഒരു മാറ്റം. അതുപോലെ കോർപ്പറേഷൻ എടുത്താൽ നിങ്ങൾക്കറിയാം കെ സി എസ് ആക്ടും നിങ്ങൾ പഠിച്ച കോർപ്പറേഷന്റെ റൂൾസും കാര്യങ്ങളും നോർമലി ചോദിക്കാറുണ്ട്. ഇത് കൂടാതെ അക്കൗണ്ടിങ് വരും, അക്കൗണ്ടിങ്ങും ബാങ്കിങ്ങും ഉണ്ട്. ബാങ്കിങ്ങിന് ബാങ്കിങ്ങിന്റെ ബേസിക് കാര്യങ്ങളും, അതുപോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, ഇതെല്ലാം ആ ഒരു പോർഷനായിട്ട് ചോദിക്കും. അക്കൗണ്ടൻസി വരുമ്പോഴേക്കും നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 4 കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ നിലവിലെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഫ്ലോയിനെ കുറിച്ച് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഫണ്ട് ഫ്ലോയിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്, അതിൽ നിന്ന് A to Z ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ കൺസൈൻമെന്റ് വരെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ തവണ കൺസൈൻമെന്റ് ചെയ്തും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബേസിക് സോൾ ട്രേഡറിന്റെ ഫൈനൽ അക്കൗണ്ട്സ്, കൺസൈൻമെന്റ് അക്കൗണ്ട്, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സി എസ് സിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ. നമുക്കറിയാം 160 ക്വസ്റ്റ്യൻ ആണുള്ളത്. നെഗറ്റീവ് മാർക്കും നമുക്ക് സി എസ് സി ബിക്ക് ഇല്ല, നെഗറ്റീവ് മാർക്ക് നമുക്ക് സി എസ് സി ബിക്ക്, അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. 160ൽ 1/2 മാർക്ക് വെച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ടോട്ടൽ 80 മാർക്കിനാണ് എക്സാം വരിക. ഇതിൽ കോർപ്പറേഷനിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, കെ സി എസ് ആർട്ട് 25 ക്വസ്റ്റ്യൻ,
ബാങ്കിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, അക്കൗണ്ടൻസിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയാണ് ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻ, മാത്സ് 20 ക്വസ്റ്റ്യൻ, അതുപോലെ ജി കെ 20 ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് നമ്മുടെ 160 ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്. അതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒറ്റ ടോപ്പിക് തന്നെ പഠിച്ചു പോകാതെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. ഒരു ദിവസം ഈ 7 സബ്ജക്റ്റുകളും നമുക്കറിയാം, 4, 3, 7 സബ്ജക്റ്റുകളാണുള്ളത്. 7 സബ്ജക്റ്റ് നിങ്ങൾ ടൈം ടേബിൾ റെഡിയാക്കുക. എങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം എങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. പറ്റുവാണെങ്കിൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഏതായാലും നമുക്ക് ഓൾറെഡി ഇഷ്ടംപോലെ എം സി ക്യൂസ് ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടാറുണ്ട്. നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യുക. അപ്പൊ ഏതായാലും നമുക്ക് കൂടുതൽ സി എസ് ഇ ബി കെ ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.